ഇയറ്റ് വിദ്യ വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് ആറ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്റ്റാൻഡേർഡ് സിക്സ് ചാപ്റ്റർ ടു ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ഇൻ ദ കമ്പ്യൂട്ടർ അധ്യായം രണ്ട് ഗ്ലോബും മാപ്പും കമ്പ്യൂട്ടറും ഈ വർഷത്തെ പഠനയാത്ര ഡൽഹിയിലേക്കാണ് സന്ദർശിക്കുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് ടീച്ചർ തന്നിട്ടുണ്ട് ഡൽഹി യാത്ര ഒന്നാം ദിവസം നോയിഡ പ്രഭാതഭക്ഷണം ഒഗ്ല പക്ഷിസങ്കേതം ഡൽഹി ജുമാ മസ്ജിദ് റെഡ് ഫോർട്ട് ഉച്ചഭക്ഷണം ലിസ്റ്റിലുള്ള സ്ഥലങ്ങൾ ഒരു ഗ്ലോബിൽ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു നീതുവും കൂട്ടുകാരും പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും കൈവശമുള്ള ചെറിയ ഗ്ലോബിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല ആവശ്യാനുസരണം വലുപ്പം ക്രമീകരിക്കാവുന്ന മാർബിൾ ഗൂഗിൾ എർത്ത് തുടങ്ങിയ നിരവധി ഡിജിറ്റൽ ഗ്ലോബുകളും മാപ്പുകളും കമ്പ്യൂട്ടറിൽ ലഭ്യമാണെന്ന് സാമൂഹ്യപാഠം ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യം നീതു ഓർത്തു മാർബിൾ ഗ്ലോബിൽ ഈ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു എങ്ങനെയാണ് മാർബിൾ ഗ്ലോബ് തുറന്ന് ആവശ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുക ഹൗ ക്യാൻ വി ഓപ്പൺ മാർബിൾ ഗ്ലോബ് ആൻഡ് ലൊക്കേറ്റ് ദ പ്ലേസസ് ഓഫ് അവർ ചോയ്സ് എങ്ങനെയാണ് മാർബിൾ ഗ്ലോബ് തുറന്ന് ആവശ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുക നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയറും തുറക്കാം അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ മെനുവിൽ മാർബിൾ എന്ന ക്രമത്തിലാണ് മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കേണ്ടത് അപ്ലിക്കേഷൻസ് മെനുവിൽ എഡ്യൂക്കേഷൻ മെനുവിലാണ് മാർബിൾ സോഫ്റ്റ്വെയർ ഉള്ളത് അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ മാർബിൾ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാർബിൾ സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു ഇവിടെ നമുക്ക് ഏഷ്യ വൻകരയുടെ നേരെ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലോബ് നമ്മുടെ നേരെ വന്നിട്ടുണ്ട് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഇത്തരത്തിൽ സൂം ചെയ്യാൻ കഴിയും മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലോബിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും കഴിയുന്നു നമുക്ക് ഡൽഹിയിലുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് നോക്കാനുള്ളത് നോക്കൂ ഈ ഗ്ലോബ് ഇവിടെ ഇന്ത്യ നമുക്ക് നേരെ അഭിമുഖമായി വന്നത് കാണാം ഇവിടെ നമുക്ക് ഡൽഹി എന്നിവിടെ നേരിട്ട് കാണാനുണ്ട് അതല്ലെങ്കിൽ ഇവിടെ ഗ്ലോബൽ സെർച്ച് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡൽഹി കാണാവുന്നതാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ സെർച്ച് വിൻഡോയിൽ ന്യൂ ഡൽഹി ഇന്ത്യ എന്ന് കാണുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ ഇവിടെ ഒരു കഴ്സർ ന്യൂഡൽഹിക്ക് നേരെ വന്നതായിട്ട് കാണാം ഇവിടെ ഒന്നുകൂടെ നമ്മളിത് സൂം ചെയ്യുകയാണെങ്കിൽ ഇത് തൊട്ടടുത്ത് തന്നെ നമുക്കിവിടെ ആഗ്ര എന്ന് കാണാനുണ്ട് ഇവിടെ ആഗ്രയിൽ നിന്ന് നോക്കൂ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് എങ്ങനെ കാണാം ഇവിടെ ആഗ്ര കാണാം അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഡൽഹിയും കാണാം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ദൂരം എത്രയാണ് ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് എത്ര ദൂരമുണ്ട് പ്രവർത്തനം 1-2 മാർബിളിൽ ആകാശ ദൂരം കണക്കാക്കൽ മാർബിൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള ആകാശ ദൂരം കണ്ടുപിടിക്കാൻ സാധിക്കും ന്യൂഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ദൂരം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നോക്കൂ നമുക്ക് ഈ മാപ്പിൽ ഇപ്പോൾ ഡൽഹിയും ആഗ്രയും കാണുന്നുണ്ട് നമ്മൾ ഈ ഡൽഹി എന്നെഴുതിന് നേരെയുള്ള ഈ ഐക്കണിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ആഡ് മെഷർ പോയിൻ്റ് എന്ന് കാണാം ആഡ് മെഷർ പോയിൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇനി തൊട്ട് താഴെയായി നിങ്ങൾക്കിവിടെ ആഗ്ര കാണാം അവിടെയും ഞാൻ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് മെഷർ പോയിൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്കുള്ള ഒരു ആകാശ ദൂരം ഇവിടെ ഏകദേശം ടോട്ടൽ ഡിസ്റ്റൻസ് 98.6 kilometers എന്ന് ഇവിടെ കാണിച്ചത് നിങ്ങൾക്ക് കാണാം നോക്കൂ ഇത്തരത്തിൽ വന്ന ആ വലകൾക്കിടയിലുള്ള ദൂരം നമ്മൾ കണ്ടെത്തി ഇതുപോലെ മാർബിൾ ഗ്ലോബ് ഉപയോഗിച്ച് നിങ്ങളുടെ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള ദൂരം കണ്ടെത്തി താഴെ എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് ആ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം നോക്കൂ നമ്മളിവിടെ നേരത്തെ ഡൽഹിയും ആഗ്രയും തമ്മിലുള്ള ദൂരം എഴുതി അതിൻ്റെ ദൂരം കണ്ടുവച്ചിട്ടുണ്ട് ഈ മെഷർ പോയിൻ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ ആഗ്ര എന്നതിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ലാസ്റ്റ് മെഷർ പോയിൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ആ ഒരു ദൂരം കാണിച്ചത് അവിടുന്ന് അപ്രത്യക്ഷമാവുന്നു ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ നേരത്തെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് മെഷർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കറിയാം നമുക്ക് കേരളത്തിൽ കൊച്ചിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കോഴിക്കോട് നിന്നുള്ള ദൂരം കാണണമെങ്കിൽ കോഴിക്കോട് എന്നതിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് മെഷർ പോയിൻ്റ് മാത്രം കൊടുത്താൽ മതി നോക്കൂ 1924 kilometers കോഴിക്കോട് നിന്നും ഡൽഹിയിലേക്കുള്ള ദൂരം ഇത്തരത്തിൽ നിങ്ങളുടെ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള ദൂരം നമുക്ക് ഈ മാർബിൾ ഗ്ലോബ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ സാധിക്കും